ഹത്രാസ് സംഭവത്തിൽ പ്രതിഷേധം കടക്കുകയാണ്. വാൽമീകി മന്ദിറിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണം. किसी के अंतिम संस्कार नहीं किए जाते. पूछे ऐसी चीज की जाए और हम सब चुप रहे. गलत बात है. सबसे कहना चाहती हूँ कि आज हम प्रार्थना सभा में आए हैं, शोक मनाने आए हैं, लेकिन इससे बढ़कर हम सब यहाँ उपस्थित इसलिए हैं कि हम उस लड़की के साथ न्याय करवाएंगे. इस सरकार पर दबाव डालेंगे जब तक न्याय नहीं होगा. आपकी बेटी के साथ, आपके उनके परिवार के साथ और आपके समाज के साथ तब तक हम रुकेंगे नहीं. धन्यवाद. കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കോൺഗ്രസ് മറ്റ് സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് സാഹചര്യം? പ്രിയങ്ക ഗാന്ധിയുടെ പ്രാർത്ഥനാ സഭ നടക്കുകയാണ്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഹത്രാസ് പെൺകുട്ടിക്ക് നീതി ഉറപ്പാകും വരെ ഈ പ്രക്ഷോഭം തുടരും എന്നതാണ്. എന്തായാലും നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം, അതല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും. ഹത്രാസ് പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ദില്ലി നഗരം നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് പുറത്ത് ആം ആദ്മി പാർട്ടിയും ഭീം ആർമിയും ഒക്കെ തന്നെ ഇന്ന് ദില്ലിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇന്ത്യാഗേറ്റ് പരിസരത്ത് ഭീം ആർമി പ്രതിഷേധ പ്രകടനം നടത്തും എന്ന് അറിയിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടി മെഴുകുതിരി തെളിച്ച് പ്രതിഷേധ പരിപാടിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്രാർത്ഥനാ സഭ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം മദ്രാസിലേക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടന്നു പോകാൻ ശ്രമിച്ചത് യു പി പോലീസ് തടഞ്ഞിരുന്നു. പിന്നീട് ഉന്തും തള്ളും ഉണ്ടായി. ഏതായാലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രാർത്ഥനാ സഭയുമായി ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. ദില്ലി നഗരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ദില്ലി കൂട്ടബലാത്സംഗ സംഭവത്തിന് ശേഷം വലിയ പ്രക്ഷോഭങ്ങൾ ദില്ലിയിൽ അലയടിച്ചത് ദില്ലിയിലെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ രീതിയിൽ ദില്ലിയിൽ വലിയ സമര പോരാട്ടങ്ങളുടെ വേദിയായി ഈ ഹത്രാസ് സംഭവം മാറുകയാണ്. ഏതായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുകയാണ്. ഏതായാലും ഇവിടെ പ്രാർത്ഥനാ സഭ പുരോഗമിക്കുന്നു. ശരി, തത്സമയ വിവരങ്ങളാണ് പി ആർ സുനിൽ നൽകിയത്. അതേസമയം തന്നെ